അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഫ്രൈഡേ നസീഹ ശ്രവിക്കുന്ന ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിൽ ഏവരിലും വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ കേരള മനസാക്ഷിയെ നെടുക്കിയ ഒരു നരബലിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ വിശ്വാസവും അവിശ്വാസവും അന്ധവിശ്വാസവുമൊക്കെ വീണ്ടും ചർച്ചയായിരിക്കാം. എന്താണ് അന്ധവിശ്വാസം, എന്താണ് വിശ്വാസം എന്നുള്ളതും, എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണ് എന്ന നിലക്കുള്ള വാദങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് എന്താണ് വിശ്വാസം, എന്താണ് അന്ധവിശ്വാസം, എന്താണ് അവക്കിടയിലുള്ള അതിർവരമ്പുകൾ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമാണോ, അതല്ല വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന വല്ല അതിർവരമ്പുകളും വ്യത്യാസങ്ങളുമുണ്ടോ, എങ്ങനെയാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസം എന്ന വാക്ക് അതിന് അറബിയിൽ ഈമാൻ എന്നതിൻ്റെ പരിഭാഷയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈമാൻ എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ഈ വാക്കിന് കഴിയില്ല എന്നതാണ്. മലയാളത്തിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി അറിയാത്ത കാര്യങ്ങൾക്കാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ ഈമാൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഒരു ഉറപ്പാണ്. ഒരു ഉറപ്പും അതിലൂടെ ലഭിക്കുന്ന നിർഭയത്വവും ഒരു വ്യക്തതയും ഇതൊക്കെയാണ് ഈമാൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് അതിനെ പരിഭാഷയായിക്കൊണ്ട് വിശ്വാസം എന്നൊരു വാക്ക് മാത്രമാണ് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇടയിലുള്ള ഈ ഒരു വേർതിരിവ് ആളുകൾക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അന്ധമായി വിശ്വസിക്കാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല. പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടുകൊണ്ടും ബുദ്ധിയുടെ അളവുകോതുകൾക്കിടയിൽ അതിനെ മാറ്റുരച്ചും മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് വിശ്വാസം എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് നിങ്ങൾ അറിയണം. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടതാണത്. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നേടിയെടുക്കുന്ന, നമ്മൾ മനസ്സിലാക്കിയ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്നത്. അപ്പം എങ്ങനെയാണ് ആ ഒരു ഈമാൻ അല്ലെങ്കിൽ ഉറപ്പ് രൂപപ്പെടുത്തിയെടുക്കുക? തെളിഞ്ഞ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നത്. വളരെ മനോഹരമായിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചം ഇത്രയും സുന്ദരമായി സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കും. ഇതാരോ ഒന്നും ഉണ്ടാക്കാതെ ഉണ്ടാവുകയില്ല. ആ ഉണ്ടാക്കിയിരിക്കുന്നവൻ അതീവ ബുദ്ധിശാലിയും യുക്തിമാനുമായിരിക്കും എന്നതും ഉറപ്പാണ്. കാരണം ഇതിലുണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങളും, സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ഭൂമിയുടെയും ചലനങ്ങൾ, മനുഷ്യ ശരീരത്തിലെ കൃത്യമായിരിക്കുന്ന സഞ്ചാരങ്ങൾ, രക്തത്തിൻ്റെയും അതുപോലെയുള്ള വായുവിൻ്റെയും ഒക്കെ സഞ്ചാരം, ദഹന വ്യവസ്ഥ, ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നിൽ ഉള്ളത് വളരെ യുക്തിമാനും ബുദ്ധിമാനുമായിരിക്കുന്ന ഒരു സംവിധായകനാണ് എന്ന് മനസ്സിലാക്കും. കൂടുതൽ ചിന്തിച്ചാൽ അവൻ ഏകനാണ്, അവന്
മറ്റാരുടെയെങ്കിലും ഇടപെടലുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കും. അനേകമായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കൂടുതൽ ശക്തികൾ ഇടപെടുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിന് അത് കുറ്റമറ്റതാകാൻ സാധിക്കുകയില്ല, അതിനെ തെറ്റിക്കും, ആ താളം തെറ്റിക്കാൻ അത് കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കഴിവുള്ളവനായ യുക്തിമാനായ ഒരു സൃഷ്ടാവാണ് ഇതിന് പിന്നിലുള്ളത് എന്നത് ഏതൊരാൾക്കും മനസ്സിലാകും. പിന്നീട് അവനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ വേദങ്ങൾ ഇറക്കുകയും പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നു. അവർക്കൊക്കെയും വേദഗ്രന്ഥങ്ങളും ലഭിച്ചു. ആ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യൻ എന്താണ് വിശ്വസിക്കേണ്ടത്, അവൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് സൃഷ്ടാവ് നൽകിയിട്ടുണ്ട്. അതിലവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർക്ക് നൽകിയിരിക്കുന്ന ആ വേദങ്ങളുടെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാണെങ്കിൽ മനുഷ്യരോട് അത് പരിശോധിച്ച് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ നിങ്ങളുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും അളവുകോലുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. അതൊരു അറിവ് തികഞ്ഞിരിക്കുന്ന പ്രപഞ്ചനാഥനിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കും. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടും അതിൻ്റെ ഒരു അക്ഷരം പോലും തെറ്റില്ലാത്ത രീതിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് മാത്രമല്ല, ഒരു മനുഷ്യനത് കൊണ്ടുവരാൻ കഴിയില്ല, മനുഷ്യനോ മറ്റ് സൃഷ്ടികൾക്കോ അത് കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്നും പടച്ചു തമ്പുരാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയാണെങ്കിലും അതിലുള്ള നിയമനിർദ്ദേശങ്ങൾ മനുഷ്യൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമാണ്. മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമായ എന്തെങ്കിലും നിയമനിർദ്ദേശങ്ങളോ അതുപോലെ തന്നെ കൽപ്പനകളോ നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു പറയുന്നത് ഫഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത അല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹാ ലാ തബ്ദീല ലി ഖൽഖില്ലാ ദാലിക ദീനുൽ ഖയ്യിം. നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ ആ ഋജുവായിരിക്കുന്ന ആ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക, അതാകുന്നു മനുഷ്യനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്ന പ്രകൃതി. അതിൽ ആ പ്രകൃതിയിൽ യാതൊരു ആ സൃഷ്ടിപ്പിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല, അതാകുന്നു ചൊവ്വായ മതം. അപ്പോൾ മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായിരിക്കുന്ന കൽപ്പനാ നിർദ്ദേശങ്ങളാണ് ആ വേദഗ്രന്ഥത്തിലുള്ളത്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് ഹാനികരമാകുന്ന നിർദ്ദേശങ്ങൾ, മനുഷ്യന് ആപത്ത് വരുത്തുന്ന നിർദ്ദേശങ്ങൾ അതിലില്ല. അത് മനുഷ്യന് ആലോചിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിരിക്കുന്ന ദൈവീക വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവദൂതന്മാർ സംസാരിക്കും. ഈ വേദഗ്രന്ഥങ്ങൾക്ക് പുറമെ ദൈവദൂതന്മാർക്ക്, പ്രവാചകന്മാർക്ക്, അമ്പിയാക്കൾക്ക് അള്ളാഹു കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മനുഷ്യരെ എങ്ങനെയാണ് നേർമാർഗത്തിൽ നയിക്കേണ്ടതെന്നതിനെക്കുറിച്ച്. അങ്ങനെ അവർക്ക് ലഭിച്ചിരിക്കുന്ന വഹ്യ് അല്ലെങ്കിൽ ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ജനങ്ങളോട് സംസാരിച്ചത്. ആ സംസാരങ്ങളും യാതൊരു തരത്തിലുള്ള തെറ്റുകളില്ലാത്തതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദൂതന്മാരുടെ കൃത്യമായ സംസാരം അത് ശരിയായ രീതിയിൽ ലഭ്യമായിക്കഴിഞ്ഞാൽ അതും ഒരു പ്രമാണമാണ്, അല്ലെങ്കിൽ അത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞതാണ് എന്ന നിലക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പല ആളുകളും പലതും കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അളവുകോലുകൾ മുസ്ലിം ലോകം അല്ലെങ്കിൽ വിശ്വാസികൾ പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ അളവുകോലുകൾക്ക് വെച്ചുകൊണ്ട് മാറ്റുരച്ച് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തന്നെയാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും.
അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന ആ നിർദ്ദേശങ്ങളും യുക്തിഭദ്രമായിരിക്കും, അതിലും തെറ്റുണ്ടാവുകയില്ല. അപ്പം ഇങ്ങനെ ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലും പ്രവാചകന്മാർ നൽകിയിരിക്കുന്ന വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിലും ലഭ്യമാകുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം. അതാണ് മനുഷ്യർ സ്വീകരിക്കേണ്ട പ്രമാണങ്ങൾ. ആ ഒരു ശരിയായ വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ, ശരിയായ ഈമാൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിലൂടെ മനുഷ്യന് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ഒന്ന്, അവന് സുരക്ഷിതത്വം ലഭിക്കും, നിർഭയത്വം ലഭിക്കും, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഈമാനിലൂടെ ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക, മറ്റൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ദൃശ്യമായ രീതിയിൽ പേടിക്കേണ്ടതില്ല. അപ്പം അങ്ങനെ അതിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു നിർഭയത്വം ഉണ്ടാകും. ആ രക്ഷിതാവാണെങ്കിലോ അവൻ കാരുണ്യവാനാണ്, അവൻ തനിക്ക് ഗുണകരമായിരിക്കുന്ന കാര്യങ്ങൾ, തനിക്ക് ആപത്തുകൾ വരുത്തുകയില്ല എന്നുള്ളത്, തനിക്ക് ദ്രോഹകരമായിരിക്കുന്ന ഒരു കാര്യവും അവൻ ചെയ്യുകയില്ല എന്നത് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ സാധിക്കും. കാരണം അവൻ നമ്മുടെ സൃഷ്ടാവാണ്, അവൻ കാരുണ്യവാനാണ്, നമ്മോട് നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മറ്റെല്ലാ ബന്ധുമിത്രാദികളെക്കാളും ഏറ്റവും സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവനെ ഭയപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ആപത്തും വരാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഒരു അഭിമാന ബോധം, ഞാൻ മറ്റൊരാളെക്കാളും താഴ്ന്നവനല്ല എന്ന ഒരു ഔന്നിത്യ ബോധം മനുഷ്യന് ലഭിക്കും. കാരണം എല്ലാവരും ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാകുന്നു, അവരെല്ലാവരും തുല്യരാണ്, ഒരാൾക്കും ഒരു ഉച്ചനീചത്വങ്ങളില്ല, എല്ലാവരും തുല്യരാണ്. ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ വിശ്വാസം വർദ്ധിച്ച് തഖ്വ വർദ്ധിപ്പിക്കുന്നവർക്ക് മാത്രം, ദൈവഭക്തി വർദ്ധിപ്പിക്കുന്നവർക്കാണ് ആ സൃഷ്ടാവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ടാവുക. അവരുടെ ജന്മമോ അവരുടെ തൊലിയുടെ വെളുപ്പോ കറുപ്പോ മറ്റേതെങ്കിലും തറവാടിത്വമോ ഒന്നും തന്നെ അവരെ ബാധിക്കുകയില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായ ഒരു സുരക്ഷിതത്വ ബോധവും നിർഭയത്വവും ഔന്നിത്യബോധവും വിശ്വാസം പ്രദാനം ചെയ്യും. അതിൽ പിന്നീടൊരു തരത്തിലുള്ള കലർപ്പും കലർത്താതെ തെളിമയാർന്ന ആ ഒരു ഈമാൻ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, അവരാണ് നേർവഴി പ്രാപിച്ചവർ എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംന് വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ദുൽമ് അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും ബഹുദൈവത്വം കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ ഒരു വിശ്വാസം നിലനിർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ശരിയായ മാർഗത്തിലായിരിക്കും അവർ നിലകൊള്ളുന്നത്. എന്നാൽ നമ്മൾ മേൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനം ദൈവിക വഴിപാടിൻ്റെയോ പ്രവാചകന്മാരുടെ സംസാരത്തിൻ്റെയോ പിൻബലമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ അംഗീകാരമില്ലാത്ത യുക്തിഭദ്രമായ രീതിയിൽ വിശദീകരിക്കാൻ കഴിയാത്ത അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്കാണ് അത്തരത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. പ്രമാണങ്ങളുടെ പിന്തുണയില്ലാത്തതും യുക്തിസഹമായും ബുദ്ധിപരമായും വിശദീകരിക്കാൻ കഴിയാത്തതുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അന്ധവിശ്വാസമായിട്ട് രൂപപ്പെടുന്നത്. ഇനി അന്ധവിശ്വാസങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് രൂപപ്പെടുന്നത് അജ്ഞതയുടെയും ഭയത്തിൻ്റെയും കാരണങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ രൂപപ്പെടുന്നത്. അറിവില്ലായ്മ, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള താല്പര്യമില്ലായ്മ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതിയിലെ വസ്തുക്കളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചുമൊക്കെയുള്ള ഭയം, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് എന്താണ് എന്നത് തിരിച്ചറിയാതിരിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ചൂഷണത്തിന് വേണ്ടി ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാമാണ് അന്ധവിശ്വാസങ്ങൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അന്ധവിശ്വാസങ്ങൾ. ഇന്ന് ലോകത്ത് 400,000+
അന്ധവിശ്വാസങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചാരത്തിലുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപാട് അതിൽ മഹാഭൂരിപക്ഷം നമ്മുടെ കേരളക്കരയിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അന്ധവിശ്വാസങ്ങളിൽ ചിലത് ആപൽക്കരമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നരബലി പോലെയുള്ള മനുഷ്യനെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ആപൽക്കരമായ അന്ധവിശ്വാസങ്ങളുണ്ട്. മറ്റു ചിലത് വെറും വിഡ്ഢിത്തം മാത്രമായിരിക്കും, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിഡ്ഢിത്തങ്ങൾ നിലർത്തുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അറിയാതെ മുമ്പാരോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെ നിലർത്തിപ്പോകുന്ന കാര്യങ്ങളായിരിക്കും, അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളായിരിക്കും. ചിലപ്പോൾ അന്ന് ചെയ്തത് ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും, ഒരു ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഒരു കാര്യം ഒരു രീതിയിൽ ആളുകൾ ചെയ്തത്. പക്ഷെ പിന്നീട് ആ സാഹചര്യങ്ങൾ മാറിയിട്ടും അതങ്ങനെ നിലനിർത്തുന്നത് വിഡ്ഢിത്തവും അജ്ഞതയുടെ അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലൂടെ മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്താണ്? അത് അവർ അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്. കാരണം അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അറ്റമില്ലാത്തതാണ്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു സുരക്ഷിതത്വം ലഭിക്കാത്ത രീതിയിൽ മനുഷ്യൻ അതിൻ്റെ പിടിയിലകപ്പെടും. ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തി നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ ആ ഒരു പാശം മുറുകെ പിടിക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കന്നമ ഹറ മിനസ്സമാ എന്നാണ് പറഞ്ഞത്, അവർ ആകാശത്തിൽ നിന്ന് വീണവരെ പോലെയാണ്. അവരെ കാറ്റ് ഏതെങ്കിലും ഒരു വഴിക്ക് കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾ റാഞ്ചിയെടുത്ത് കൊണ്ടുപോയേക്കാം. ആ രീതിയിൽ അതിങ്ങനെ ഓരോ ആളുകൾ പറയുന്നതിനനുസരിച്ച് കൊണ്ട് തങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റി ഓരോന്നിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള മനുഷ്യർക്കുണ്ടാവുക. രണ്ടാമത്, അന്ധവിശ്വാസികൾ എല്ലാ വിധത്തിലുള്ള ചൂഷണങ്ങൾക്കും വിധേയമാണ്. സാമ്പത്തികമായും ശാരീരികമായും അഭിമാനത്തിൻ്റെ രംഗത്തും പല രംഗത്തും അവർ ചൂഷണങ്ങൾക്ക് വിധേയരാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് മന്ത്രവാദികൾ പിടികൂടുന്നത്. മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകളും അതുപോലെയുള്ള കാരണങ്ങളും മാരണങ്ങളും സിഹറും ആഭിചാരങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അതിൻ്റെ ആളുകൾ അവരെ പിടികൂടും. അതുപോലെ തന്നെ ജ്യോതിഷ്യന്മാർ ഭാവിയിലെ കാര്യങ്ങൾ പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആളുകൾ അവരെ വഴിതെറ്റിക്കും. അങ്ങനെ ചൂഷണത്തിന് അവർ വിധേയരാണ്. മൂന്നാമതായി സംഭവിക്കുന്നത്, അവർക്ക് നിന്ദ്യരായിരിക്കും, അഭിമാനബോധം നഷ്ടപ്പെട്ട് അടിമത്വത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് അത്തരത്തിലുള്ള ആളുകൾ പോകും. അവരാണ് തങ്ങളെപ്പോലുള്ള സൃഷ്ടികൾ, തങ്ങളെപ്പോലെ പോലും പറയാൻ കഴിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത വൃത്തിയില്ലാത്ത മനുഷ്യരുടെ ആൾദൈവങ്ങളുടെ മുമ്പിൽ തലകുമ്പിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. സ്വന്തം നിലക്ക് ഒരുപാട് ഉന്നത വിദ്യാഭ്യാസവും ഡിഗ്രികളുമുള്ള ആളുകൾ നഗ്നരായ, വസ്ത്രം ധരിക്കാത്ത, അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത, കുളിക്കാത്ത, സ്വബോധമില്ലാത്ത ഭ്രാന്തന്മാരായ ആളുകളുടെ മുന്നിൽ പോലും അവർ തലകുനിച്ചുകൊണ്ട് അവരുടെ മർദ്ദനവും പീഡനവും ചവിട്ടും ഏറ്റുവാങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അഭിമാനബോധം നഷ്ടപ്പെട്ട് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ തലകുനിക്കുന്നവനായിത്തീരുന്നു. അതുപോലെ തന്നെയാണ് ഷെയ്ഖ് മുരീദ് പോലെയുള്ള അവസ്ഥയിലേക്ക്, തൻ്റെ ഷെയ്ഖിൻ്റെ മുമ്പിൽ ഒരു ശവത്തെ പോലെ ഇരുന്ന് കൊടുക്കേണ്ടി വരുന്ന മുരീദുകൾ, അതുപോലെ തന്നെ സിദ്ധന്മാർ. സിദ്ധന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് വ്യാജസിദ്ധൻ അതുപോലെ തന്നെ ഒറിജിനൽ സിദ്ധൻ എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം ആളുകളെ പറ്റിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള വ്യാജന്മാരാണ്. പ്രവാചകന്മാരോ അതുപോലെ തന്നെ പണ്ഡിതന്മാരോ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള വേഷങ്ങൾ കെട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ സിദ്ധവേഷങ്ങളൊക്കെ കെട്ടുന്ന ആളുകൾ അവരും ഇത്തരത്തിലുള്ള തങ്ങളുടെ അഭിമാനബോധത്തെ നഷ്ടപ്പെടുത്തി നിന്ദ്യരായിത്തീരുന്നവരാണ്. പൗരോഹിത്യത്തിൻ്റെ പിടിയിൽ അവരകപ്പെടും. പൗരോഹിത്യം പറയുന്ന രീതിയിൽ അവർ നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ അഭിമാനബോധം നഷ്ടപ്പെട്ടുകൊണ്ട് തങ്ങളെപ്പോലുള്ള സൃഷ്ടികളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് അന്ധവിശ്വാസികൾ എത്തിച്ചേരും.
ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വീരാരാധന വർദ്ധിക്കുന്നു എന്നതിലൂടെയാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരു നേതാവിനെക്കുറിച്ചോ പണ്ഡിതനെക്കുറിച്ചോ പ്രവാചകനെക്കുറിച്ചൊക്കെ അമിതമായ പ്രശംസയും അതുപോലെ തന്നെ അവരെ വലിയ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീരാരാധന രൂപപ്പെടുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കവാടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊട്ടിയടച്ചിട്ടുണ്ട്. തന്നെക്കുറിച്ച് ഒരു അബദ് എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ഈസബിന് മറിയമിനെ പുകഴ്ത്തിയതുപോലെ, ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനും അവൻ്റെ അടിമയുമാകുന്നു. അതുപോലെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തത് അബ്ദ് എന്നാണ്. സൂറത്തു ഇസ്രായിലും സുബ്ഹാനല്ലദി അസ്രാ ബി അബ്ദിഹി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിൽ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, തൻ്റെ അടിമ എന്നുള്ള നിലക്ക് അഷ്റഫുൽ ഖൽഖായ മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് തൻ്റെ അടിമ എന്നാണ്. അതുപോലെ എല്ലാ സൃഷ്ടികളും അബ്ദുകളാണ്, അടിമകളാണ്. അതുകൊണ്ട് ആ ഒരു കവാടം ദൈവത്തിൻ്റെ പദവിയിലേക്ക്, പടച്ചവൻ്റെ പദവിയിലേക്ക് മനുഷ്യർ എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് താൻ പോകാതിരിക്കാൻ വേണ്ടി ജനങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു. ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു സാധാരണക്കാരനായിക്കൊണ്ടാണ് ഇരിക്കാറുള്ളത്. മറ്റുള്ള ആളുകളിൽ നിന്ന് തിരിച്ചറിയാത്ത രീതിയിൽ അവരുമായി ഇഴകിച്ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് അവിടെ അന്ന് സൂര്യഗ്രഹണമുണ്ടായി, ഗ്രഹണമുണ്ടായി. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടതിലുള്ള ദുഃഖം കൊണ്ട് പ്രകൃതി പോലും ദുഃഖിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ അത് തിരുത്തി മിമ്പറിൽ കയറിക്കൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അവ ഒരാളുടെ ജനനത്തിൻ്റെ പേരിലോ മരണത്തിൻ്റെ പേരിലോ ഒന്നും അവക്ക് ഗ്രഹണം ബാധിക്കുകയില്ല. അതൊക്കെ പ്രകൃതിയുടെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പം ആ രീതിയിൽ അത്തരത്തിലുള്ള വഴികൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഒരുപാട് ആളുകളെ വീരപരിവേഷം നൽകിക്കൊണ്ട് അവരെ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് ആളുകൾ ഉയർത്തുന്നു. അവരോട് ചോദിക്കാതെ അള്ളാഹു ഈ ലോകത്തൊന്നും പ്രവർത്തിക്കുകയില്ല എന്നും, അതുപോലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിൽ അവർക്ക് പങ്കുണ്ട്, അവരാണ് മുദബ്ബിറുകൾ, ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ എന്ന് പറയുകയും, അതെല്ലാം തന്നെ വെറും വഞ്ചനയാണ്, ചൂഷണത്തിന് വേണ്ടിയുള്ള വാദങ്ങൾ മാത്രമാണ്, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്, അവരെ ആരും ഈ പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ, ഈ ദുനിയാവിൻ്റെ നിയന്ത്രണത്തിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അവനതിനെല്ലാം തന്നെ മുകളിലായിക്കൊണ്ട് ഔന്നിത്യമുള്ളവനാകുന്നു. രണ്ടാമത് ഈ ഒരു അന്ധവിശ്വാസം രൂപപ്പെടുന്നതിൻ്റെ മാർഗം എന്ന് പറയുന്നത് ജനങ്ങൾ ചാരിത്രിക മോക്ഷത്തിനുള്ള കുറുക്കുവഴികൾ തേടുന്നു എന്നാണ്. വിശ്വാസം നിശ്ചയിക്കുന്ന, മതം നിശ്ചയിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതിന് പകരമായിക്കൊണ്ട് എളുപ്പത്തിൽ തങ്ങൾക്കും സ്വർഗം ലഭിക്കുവാനുള്ള മാർഗങ്ങളാണ് അവർ നോക്കുന്നത്. ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ഒരു കൃത്യമായി മുന്നോട്ട് പോകേണ്ട ഒരു ധാരയാണ്. എല്ലാ ദിവസവും തുടർന്നു കൊണ്ടേയിരിക്കേണ്ട ഒരു ജീവിത പദ്ധതിയാണത്. നമസ്കാരമുണ്ട്, നോമ്പ്, സക്കാത്ത് ഇങ്ങനെ കൃത്യമായിക്കൊണ്ട് എല്ലാ ദിവസവും ഒരു വിശ്വാസിയായിക്കൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് മനുഷ്യന് സ്വർഗം ലഭിക്കുക. അതിലേക്ക് വേറെ കുറുക്കുവഴികളില്ല. അങ്ങനെ കുറുക്കുവഴികൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന സിദ്ധന്മാരുടെയും പുരോഹിതന്മാരുടെയൊക്കെ ബലിയാടുകളായിത്തീരുന്നത്. മൂന്നാമത്തത് ഭൗതിക നേട്ടത്തിനും അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിൽ ആപത്തുകൾ ഒഴിവാക്കുവാനും വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ അന്ധവിശ്വാസികളായിത്തീരും. അതിൻ്റെ ഒരു അടിസ്ഥാനം പല ആളുകൾക്കും മറഞ്ഞ കാര്യങ്ങൾ വൈബ് അറിയും എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം.
തൻ്റെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ തനിക്ക് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, തനിക്ക് നാളെ വരാനിരിക്കുന്ന എന്തെങ്കിലും ആപത്ത് മാറ്റുന്നതിനെക്കുറിച്ച്, ഇതെല്ലാം തന്നെ പല ആളുകൾക്കും കഴിയും എന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ അതിലേക്ക് പോയി ചേരുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അള്ളാഹുവിനല്ലാതെ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിയുകയില്ല, അവനറിയാൻ കഴിയുകയില്ല. അള്ളാഹു പറഞ്ഞത് ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാത്തി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. അദൃശ്യമായിരിക്കുന്ന ദൃശ്യലോകത്തല്ലാതെ ഇപ്പോൾ ഇനി അടുത്തതായി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യവും ആകാശഭൂമിയിലുള്ള ഒരു സൃഷ്ടിക്കും അറിയുവാൻ സാധ്യമല്ല അള്ളാഹുവിനല്ലാതെ. നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ പരലോകം എപ്പോഴാണ്, അന്ത്യസമയം എപ്പോഴാണ് എന്നുള്ള തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരാൾക്കും അറിയുകയില്ല. ഒരാളുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരാൾക്കും പറയുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു വഇന്ദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹു ഇല്ലാഹു. അവൻ്റെ അടുക്കലാണ് അദൃശ്യങ്ങളുടെ താക്കോൽ, അവനല്ലാതെ മറ്റാർക്കും അത് അറിയുക സാധ്യമല്ല. വൈബിൻ്റെ നാളെ എന്ത് സംഭവിക്കും, ഭാവിയിൽ എന്ത് സംഭവിക്കും, കാണാത്ത ലോകത്തിൻ്റെ അപ്പുറത്തെന്താണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അറിയുക സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ വിശ്വസിക്കുകയും അവർക്ക് നാളത്തെ കാര്യങ്ങൾ അറിയുക സാധ്യമാണ് എന്ന് കരുതുകയും ചെയ്യുമ്പോൾ ആളുകൾ അബദ്ധത്തിലാണ് പെടുന്നത്, അങ്ങനെ സംഭവിക്കുകയില്ല എന്നുള്ളത് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെടാതെ ഇരിക്കുവാൻ എന്താണ് പരിഹാരം? പരിഹാരം എന്നുള്ളത് വിജ്ഞാനം നേടുക എന്നതാണ്, വിജ്ഞാനം വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് ഏറ്റവും കൃത്യമായ യാതൊരു തരത്തിലുള്ള കലർപ്പുകളും കലരാത്ത വിശുദ്ധ ജ്ഞാനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം വർദ്ധിപ്പിക്കുക, കൂടുതലായിക്കൊണ്ട് ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ ശാസ്ത്രീയമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമുള്ള ശ്രമം നടത്തുമ്പോൾ ആളുകൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരായിത്തീരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചൂഷണങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ബോധവാന്മാരായി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സർവോപരി നമ്മുടെ ഈമാൻ, ശരിയായ ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ അന്ധവിശ്വാസങ്ങളെ അകറ്റുവാൻ സാധിക്കും. ശരിയായ വിശ്വാസം കുറയുന്ന ഭാഗത്തേക്കാണ് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരാതിരിക്കാൻ വിശ്വാസം ശക്തമാക്കി തങ്ങളുടെ ഈമാനിനെ ഭദ്രമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസികൾക്ക് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആ രീതിയിൽ കൃത്യമായി കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വേർതിരിവുകൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസിയായി തീരാൻ, നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാൻ വിജ്ഞാനത്തിലൂടെയും അറിവിലൂടെയും ചോദ്യങ്ങളിലൂടെയും ചിന്തയിലൂടെയും പഠനങ്ങളിലൂടെയും നമ്മുടെ അറിവിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈമാനിനെ ശക്തമാക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമുക്കതിനുള്ള അനുഗ്രഹം നൽകി നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഒന്നുപോയിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഭീകരമായ നരകത്തിലെയും ഖബറിലെയും അദാബുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിരിക്കുന്ന എല്ലാ ചെറുതും വലുതുമായ കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ കൂടുതൽ മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റ് സ്നേഹജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗബാധിതരായിരിക്കുന്ന എല്ലാ ആളുകളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണമെന്നാഥ. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ, ഐശ്വര്യം നൽകണേ നാഥ. റബ്ബന ലാ തുസ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറ വമുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.